Hi dears, welcome back to our mathematics class. We are discussing with our fourth chapter, more and less, related to subtraction of four-digit numbers. Today we are going to take a new activity, that is activity name total amount. Amal's father is a laborer and he could find work only on Monday, Wednesday, Friday and Saturday last week. He got 650 rupees on Monday and 750 rupees on Saturday. He got the same amount on Wednesday and Friday. Altogether, he earned 2,750 rupees. How much did he get on Wednesday and Friday together? How much did he get on each of these days? Activity parayunnu Amalinte achan oru lab thozhilaliyanu. Addeham work cheyyunna divasangale on Monday, Wednesday, Friday, Saturday. Ee naalu days ilana addeham work cheyyunnathu. First Monday il addehathinu 650 rupees um Saturday il 750 rupees um kitti. Pakshe Wednesday and Friday, Adehathan kitty till amount same on the Vanatunda, Pachetriana kitty than the Vanatilla. E Nala the Vasangali lighter, Adehathan kitty till a total amount of Namakathanatunda, Ada either 2,750 rupees on the Thanatunda. Okay. Above Mondaylum, Saturdaylum amount of total amount thannittunde Wednesday Friday illa amount thannittilla adu nammal kandupidikkanam okay nokku idana total 4 days il adeham aim cheedittulla amount Monday il itre 650 rupees um Saturday il 750 rupees um ini Wednesday um adu pole thanne Friday um adehathine same amount aanu kittiyathu paksha adu ithrayanu thannittilla nammal endu cheedamadi yes ആകെ കിട്ടിയിട്ടുള്ളതിൽ നിന്ന് ഈ രണ്ട് ദിവസങ്ങളിലെയും കിട്ടിയിട്ടുള്ളത് കൂട്ടിയിട്ട് ഈ ആകെ കിട്ടിയതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം അതായത് ഇനി നമുക്ക് ഈ മണ്ടേയിലും സാറ്റർഡേയിലും ആകെ എത്ര കിട്ടി എന്ന് നോക്കാം അപ്പോൾ എത്രയാണ് ഇത് ആഡ് ചെയ്ത് നോക്കുക ദെൻ 5 പ്ലസ് 5 10 ആണ് 0 മാത്രം എഴുതിയിട്ട് 1 ബാലൻസ് 1 പ്ലസ് 6 7 7 പ്ലസ് 7 40 അപ്പൊ 1,400 റുപ്പീസ് ആണ് മണ്ടേയിലും സാറ്റർഡേയിലും ടോട്ടൽ കിട്ടിയത് ഇനി നമുക്ക് ഫ്രൈഡേയിലും വെനസ്ഡേയിലും ഒരുമിച്ച് എത്ര കിട്ടി എന്നുള്ളത് കണ്ടുപിടിക്കണം അല്ലേ അതിന് എന്താ ചെയ്യേണ്ടത് 2,750 നിന്ന് നമ്മൾ ഈ രണ്ട് ദിവസത്തെയും കൂടി സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോ 0 മൈനസ് 0 0 5 മൈനസ് 0 5 7 minus 4 3, 2 minus 1 1. Above 1,350 rupees on Wednesday, Friday together. Avari end cheyidittullad. Okay. Ini namakku endu cheyanam? Wednesday, adubole Friday separate. Oro divasam etra kittinu kandupidikkanam. Appo namakku oru hint thannittullad endanu? Rendu divasathayum endanu same aanennu thannittund. Alle? വെനസ്ഡേയിലെയും ഫ്രൈഡേയിലെയും കൂട്ടിയപ്പോൾ കിട്ടിയതാണ് ഇത് ഇനി നമുക്ക് രണ്ടും എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ പകുതിയാണ് വരിക കാരണം എന്താ പകുതിയാണെന്ന് വരാൻ കാരണം എന്താണ് രണ്ട് ദിവസവും സെയിം ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 675 റുപ്പീസ് ആണ് വരിക ഓക്കെ അപ്പോൾ 675 റുപ്പീസിന് എങ്ങനെ കിട്ടി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അപ്പോൾ 5 + 5 0 7 + 8 8 + 7 15 1 ബാലൻസ് 6 + 6 12 + 1 13 അപ്പോൾ 1,350 റുപ്പീസ് ഓക്കെ അപ്പോൾ ഒരു ദിവസം വെനസ്ഡേ എത്ര കിട്ടി 675 അതുപോലെ ഫ്രൈഡേയും എത്ര കിട്ടി 675 ടോട്ടൽ 1,350 റുപ്പീസ് ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് മൂവ് ചെയ്യാം ആക്ടിവിറ്റി എന്താണെന്ന് മിസ് പറയാം മിൽക്ക് മാത്ത്
ഓക്കേ ഒരു പാലിന്റെ കണക്കുമായി റിലേറ്റ് ചെയ്ത ആക്ടിവിറ്റി ആണ് അമൽസ് ഫാമിലി സ്റ്റാർട്ടഡ് ടു സെൽ മിൽക്ക് ടു ദി സൊസൈറ്റി ഫ്രം സെപ്റ്റംബർ ദേ ഗോട്ട് 3340 റുപ്പീസ് ഓൺ സെപ്റ്റംബർ 4265 റുപ്പീസ് ഓൺ ഒക്ടോബർ ആൻഡ് 3768 റുപ്പീസ് ഓൺ നവംബർ ഹൗ മച്ച് ഡിഡ് ദേ ഗെറ്റ് ഓൺ ദീസ് 3 മന്ത്സ് ടുഗദർ ഹൗ മച്ച് മോർ ഇൻ സെപ്റ്റംബർ ദാൻ ഒക്ടോബർ ഹൗ മച്ച് ലെസ് ഇൻ നവംബർ ദാൻ ഒക്ടോബർ വാട്ട് ഇസ് ദ ഡിഫറൻസ് ഈസ് ബിറ്റ്വീൻ ദ എമൗണ്ട് മെയ്ഡ് ഓൺ സെപ്റ്റംബർ ആൻഡ് നവംബർ ദ ഫാമിലി എന്ത് ചെയ്തു പാല് അല്ലെ സൊസൈറ്റിക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ ഒക്ടോബർ സെപ്റ്റംബറിൽ 3 റുപ്പീസിനാണ് 3340 റുപ്പീസിന് സെയിൽ ചെയ്തു അതുപോലെ ഒക്ടോബറിൽ 4265 റുപ്പീസിന് കിട്ടി സെയിൽ ചെയ്തു അതുപോലെ തന്നെ നവംബറിൽ 3768 റുപ്പീസിനും സെയിൽ ചെയ്തു ഓക്കെ ഇനിയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ 3 മാസങ്ങളിലായിട്ട് അവര് ടോട്ടൽ എത്ര പൈസക്കാണ് മിൽക്ക് സെയിൽ ചെയ്തത് എന്നാണ് അല്ലേ അപ്പൊ നമ്മൾ എങ്ങനെ കാണണം ഈ 3 മാസങ്ങളിലെയും അവര് സെയിൽ ചെയ്തിട്ടുള്ള എമൗണ്ട്സ് തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ അപ്പൊ 0 + 5 + 8 13 ആണ് വരിക ആൻസർ 1 ബാലൻസ് 5 1 + 4 5 5 + 6 11 11 + 6 7 17 അപ്പൊ 7 മാത്രം എഴുതുന്നു 1 ബാലൻസ് 1 + 3 4 4 + 2 6 6 + 7 13 1 ബാലൻസ് 1 + 3 4 4 + 4 8 8 + 3 11 അപ്പൊ എത്രയാണ് അവര് സെയിൽ ചെയ്തിട്ടുള്ളത് 11,373 റുപ്പീസിനാണ് 3 മാസങ്ങളിലും കൂടി ടോട്ടൽ സെയിൽ ചെയ്ത് റുപ്പീസ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മച്ച് മോർ ഇൻ സെപ്റ്റംബർ ദാൻ ഒക്ടോബർ എന്നാണ് ഇപ്പൊ ആ ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ക്വസ്റ്റ്യൻ ആക്കി മാറ്റേണ്ടത് ഹൗ മച്ച് മോർ ഇൻ ഒക്ടോബർ ദാൻ സെപ്റ്റംബർ എന്താക്കേണ്ടത് ഹൗ മച്ച് മോർ ഇൻ ഒക്ടോബർ ദാൻ സെപ്റ്റംബർ സെപ്റ്റംബറിനേക്കാൾ എത്ര കൂടുതലാണ് ഒക്ടോബർ എന്നാണ് നേരെ തിരിച്ചാവുമ്പോ മിസ്റ്റേക്ക് ആണ് അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും കാരണം സെപ്റ്റംബറിൽ കുറവും ഒക്ടോബറിൽ കൂടുതലും ആണുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് സെപ്റ്റംബറിനേക്കാളും എത്ര കൂടുതലുണ്ട് ഒക്ടോബറിൽ എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം യെസ് ഒക്ടോബറിൽ തന്നിട്ടുള്ള എമൗണ്ടിൽ നിന്ന് സെപ്റ്റംബറിൽ ഏൺ ചെയ്തിട്ടുള്ള എമൗണ്ട് സബ്സ്ട്രാക്ട് ചെയ്യണം അല്ലെ 5 - 0 - 5 6 - 4 - 2 2 - 3 പറ്റില്ല അപ്പോ 12 ഇപ്പൊ 12 - 3 9 ദെൻ അങ്ങോട്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 - 3 0 ആണല്ലേ വരിക അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല അപ്പോ 925 റുപ്പീസ് എന്താണ് ക്വസ്റ്റ്യൻ ഹൗ മച്ച് മോർ ഇൻ ഒക്ടോബർ ദാൻ സെപ്റ്റംബർ സെപ്റ്റംബറിനേക്കാളും എത്ര കൂടുതലാണ് ഒക്ടോബറിൽ അപ്പൊ എത്ര കൂടുതലാണ് 925 റുപ്പീസ് കൂടുതലാണ് ഓക്കെ സെപ്റ്റംബറിനേക്കാളും 925 രൂപ കൂടുതലാണ് ഒക്ടോബറിൽ ഓക്കെ ക്വസ്റ്റ്യൻ ഹൗ മച്ച് ലെസ് ഇൻ നവംബർ ദാൻ ഒക്ടോബർ ഒക്ടോബറിനേക്കാൾ എത്ര കുറവാണ് നവംബറില് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം യെസ് 4265 നിന്ന് 3768 സബ്സ്ട്രാക്ട് ചെയ്യണം അപ്പോ 5 - 8 മൈനസ് ചെയ്യാൻ കഴിയില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു 15 ഇവിടെ നിന്ന് വാങ്ങിക്കുന്നു അല്ലെ ഇവിടെ 5 ആയിട്ട് മാറി ഇവിടെ 15 ആയിട്ട് മാറി ഓക്കെ അപ്പൊ 15 - 8 - 7 അല്ലെ ദെൻ 5 + 5 - 6 മൈനസ് ചെയ്യാൻ കഴിയില്ല വീണ്ടും നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു എക്സ്ചേഞ്ച് ചെയ്യുന്നു അപ്പൊ 15 - 6 മൈനസ് ചെയ്യാം 15 - 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാല്
9, then 1 and 7 minus e and kariila. Now we will write 11. 11 and 7 minus e and 4. Okay. That's it. എന്താണ് ഒക്ടോബറിനേക്കാളും 497 രൂപ കുറവാണ് നവംബറിൽ. ഓക്കെ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട്സ് മെയ്ഡ് ഓൺ സെപ്റ്റംബർ ആൻഡ് നവംബർ? നവംബറിലെയും സെപ്റ്റംബറിലെയും എമൗണ്ടുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് തന്നിട്ടുള്ളത്. നവംബർ അതുപോലെ സെപ്റ്റംബർ അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ കാണും ഡിഫറൻസ് കാണുന്ന പറഞ്ഞു കഴിഞ്ഞാല് സബ്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, സോ 8 മൈനസ് 0 8, 6 മൈനസ് 4 2, ദെൻ 7 മൈനസ് 3 4, 3 മൈനസ് 3 0 അല്ലേ. അപ്പോ 428. ഇപ്പൊ നവംബറിലെയും സെപ്റ്റംബറിലെയും എമൗണ്ടുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 428 അല്ലെ, 428 റുപ്പീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാറ്റിൽ ഫീഡ് ആൻഡ് അതർ എക്സ്പെൻസസ് എമൗണ്ട് ടു 2004 റുപ്പീസ് ഇൻ സെപ്റ്റംബർ, 2770 റുപ്പീസ് ഇൻ ഒക്ടോബർ ആൻഡ് 2070 റുപ്പീസ് ഇൻ നവംബർ. ഹൗ മച്ച് മണി ഡിഡ് ദേ ആക്ച്വലി മേക്ക് ഈച്ച് month? Make questions like these to ask your friends. ഈ മിൽക്ക് അല്ലെ കൊണ്ടുവിൽക്കുന്ന സമയത്ത് കന്നുകാലികൾക്ക് എന്ത് ചെയ്യണം, ഫീഡ് ചെയ്യാൻ നമ്മൾ കൊടുക്കണം അല്ലെ. അപ്പൊ അതിനൊരു എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് സെപ്റ്റംബറിൽ 2004, ദെൻ ഒക്ടോബറിൽ 2770 റുപ്പീസ്, നവംബറിൽ 2070 റുപ്പീസ് ആണ് എക്സ്പെൻസ്. അതുപോലെ നമ്മൾ തൊട്ട് മുന്നേ പാല് വിറ്റിട്ട് അവർക്ക് കിട്ടിയ എമൗണ്ടും തൊട്ട് മുന്നത്തെ കണക്കിൽ നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി ഓരോ മാസവും അവര് കയ്യിൽ എത്ര ബാലൻസ് ഉണ്ടാവുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കുക, അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഓരോ മാസം അതിൽ പാല് വിറ്റിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട്, ദെൻ ഓരോ മാസത്തെയും അവർക്ക് കാലി തീറ്റ വാങ്ങാനായിട്ടുള്ള എക്സ്പെൻസ്. ഇനി നമ്മള് ഈ ഏൺ ചെയ്തതിൽ നിന്ന് അവർക്ക് എത്ര ചെലവായി, എത്ര കിട്ടി, അതിൽ നിന്ന് എത്ര ചെലവായി, അപ്പൊ ഒരു ബാലൻസ് ഉണ്ടാവുമല്ലോ ഓരോ മാസവും. അപ്പൊ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, 3314 നിന്ന് 2004 സബ്സ്ട്രാക്ട് ചെയ്യണം. എന്നിട്ട് ഒക്ടോബറിലെയും അതുപോലെ സബ്സ്ട്രാക്ട് ചെയ്യണം. ദെൻ നവംബറിലെയും ഈ ഏൺ ചെയ്തതിൽ നിന്ന് എക്സ്പെൻസ് സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുപോലൊരു ടേബിൾ വരച്ചിട്ട് ഇത് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് കിട്ടുന്ന ബാലൻസ് ഓരോ കോളത്തിലും ഒക്ടോബറിലെയും സെപ്റ്റംബറിലെയും ഒക്ടോബറിലെയും നവംബറിലെയും നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇങ്ങനെ ടേബിൾ വരച്ചിട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. ഇതാണ് അവർക്ക് കിട്ടിയ പൈസ, അതിൽ നിന്ന് ഇത്ര അവരെ കയ്യിൽ നിന്ന് ചെലവായി ഓരോ മാസവും. അങ്ങനെയാണെങ്കിൽ ആ ഓരോ മാസങ്ങളിൽ അവരുടെ കയ്യിൽ എത്ര ബാലൻസ് ഉണ്ടാവുന്നതാണ്. ഞാൻ ചോദിച്ചില്ല കുറച്ച് ക്വസ്റ്റ്യൻസ് നവംബറിനേക്കാൾ എത്രയെന്ന് ഒക്ടോബറില്, അങ്ങനെ ചോദിച്ചില്ല. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അങ്ങോട്ട് തരാം, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ ആൻസർ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ മൂന്ന് മാസങ്ങളിലും അവർക്ക് ഒരുമിച്ച് എത്ര രൂപ ടോട്ടൽ ബാലൻസ് വന്നിട്ടുണ്ടാവുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏത് മാസമാണ് അവർക്ക് കൂടുതൽ ബാലൻസ് അല്ലെങ്കിൽ മിച്ചം കിട്ടിയിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏത് മാസത്തിലാണ് അവർക്ക് കുറച്ച് ബാലൻസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, സെപ്റ്റംബറിനേക്കാൾ ഒക്ടോബറിൽ എത്ര കൂടുതൽ ബാലൻസ് വന്നിട്ടുണ്ടെന്ന്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒക്ടോബറിനേക്കാൾ നവംബറിൽ എത്ര കൂടുതൽ ബാലൻസ് വന്നിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഈ അഞ്ച് ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എഴുതണം. ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹോംവർക്ക് തന്നിട്ടുള്ളത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതുപോലെ ടേബിൾ വരച്ചിട്ട് ചെയ്താൽ മതി.
ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് ഓക്കെ താങ്ക് യു